വയനാട്ടിൽ അത്ര പ്രചാരം നേടിയിട്ടില്ലാത്ത ഡ്രാഗൺ ഫ്രൂട്ട് നന്നായി വിളയുന്ന ഒരു തോട്ടം കാണാം. റിപ്പൺ 54 സ്പൈസസ് ഗാർഡനിലാണ് ഈ വിദേശ പഴം വിജയകരമായി കൃഷി ചെയ്യുന്നത്. ഔഷധഗുണമേറെയുള്ള ഡ്രാഗൺ ഫ്രൂട്ടിന് കിലോയ്ക്ക് 200 രൂപ വരെയാണ് ഈ സീസണിൽ കിട്ടിയത്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ നന്നായി വളരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് കർഷകർക്ക് പുതുതായി പരീക്ഷിക്കാവുന്ന കൃഷിയാണ്. റിപ്പൺ 54 സ്പൈസസ് ഗാർഡനിൽ കുറച്ചു വർഷങ്ങളായി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി വിജയകരമായി ചെയ്തു വരുന്നു. ചെടി നട്ടാൽ ഒരു വർഷം കൊണ്ട് കായ്ച്ചു തുടങ്ങുമെന്നതാണ് പ്രത്യേകത. ഓഗസ്റ്റ് മാസം മുതലാണ് ഈ വിദേശ പഴത്തിൻ്റെ വിളവെടുപ്പ്. വെള്ളം അധികം ആവശ്യമില്ലാത്തതിനാൽ പരിചരിക്കാനും എളുപ്പമാണെന്ന് തോട്ടം സൂക്ഷിപ്പുകാരൻ ജോസഫ് അബ്രഹാം പറയുന്നു. മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പണിയാണത്. അതായത് അത് നനയ്ക്കേണ്ട ആവശ്യമില്ല, വെള്ളത്തിൻ്റെ പ്രശ്നം ഇതില്ല. അത് ഒരു നല്ല വെയിലെടുത്ത് ഇത് ഉണ്ടാവും, ശരിയാവുള്ളൂ. മറ്റുള്ള ചീച്ചിൽ കൂടുതലായിരിക്കും, നല്ല വെയിലുണ്ടെങ്കിൽ ഇത് വളർന്നോളും. ഇത് പിന്നെ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഒത്തിരി. പിന്നെ ഇത് ഒരു നമ്മുടെ ഒരു 3 കൊല്ലമായതാണ് ഇപ്പോൾ ഇതുള്ളത്. ഇതെന്നിപ്പോൾ നല്ലൊരു ആദായമുണ്ട് ഞങ്ങൾക്ക്. ഈ സീസണിൽ കിലോയ്ക്ക് 160 രൂപ മുതൽ 200 രൂപ വരെയാണ് വില കിട്ടിയത്. കേരളത്തിൽ എറണാകുളമാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്രധാന വിപണി. സ്പൈസസ് ഗാർഡനിലെ 100 ചെടികളിൽ നിന്ന് 1 ടൺ പഴമാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. മഞ്ഞയും വയലറ്റും നിറത്തിലുള്ള 2 ഇനമാണ് ഇവിടുത്തെ കൃഷി. ഇതിനു പുറമെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ തണ്ട് വിൽപ്പനയിലൂടെയും വരുമാനം കണ്ടെത്താം. 1 അടി വലിപ്പമുള്ള തണ്ടിന് 75 രൂപയാണ് വില. തമിഴ്നാട്ടിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഈ കൃഷി വയനാടിൻ്റെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമാണെന്ന് അനുഭവസ്ഥർ പറയുന്നു. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, വടുവഞ്ചാൽ.